എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഞാൻ പറയുന്ന പോലെ മുൻ പാർട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ആ പ്രോബ്ലം തിരിയണമെങ്കിൽ മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കണം. അതൊക്കെ ശരിയാണ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. മുൻ ക്ലാസ്സുകളും തുടർച്ചയായൊക്കെ കേട്ടെങ്കിലേ ചാപ്റ്ററിന് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഓക്കെ, ദൻ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അത് ആദ്യമായി സ്റ്റഡി ചെയ്ത ഒരാൾ അറീനിയസ് എന്നുള്ളൊരു സയന്റിസ്റ്റ് ആണ്. ആ അറീനിയസ് ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ? അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് പൊതുവെ എന്താ ചെയ്യാം? കൂടൂലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, കൂടുമ്പോൾ കൂടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ചെറിയ ക്ലാസ്സുകൾ, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ എക്സെട്ര ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ശരിയല്ലേ? അതിൽ ടെമ്പറേച്ചറാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. ഈ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴേ മോളിക്യൂളിന്റെ മോഷൻ കൂടൂലേ? മോഷന് കൂടുമ്പോൾ മോളിക്യൂളിന്റെ കൊളീഷൻ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ ആ കൊളീഷൻ വഴി അവർക്ക് ചില എനർജി കിട്ടും. ആ എനർജിക്ക് ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു വേർഡൊക്കെ ഇവിടെ വരും, ചില അഡ്ജസ്റ്റ്മെന്റ് വേണം. അങ്ങനെ ഒരു ആക്ടിവേഷൻ എനർജി കിട്ടാതെ മോളിക്യൂൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഇതുപോലെ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂട്ടുമ്പോ മോളിക്യൂൾ കൊളീഷൻ നടന്ന് അങ്ങനെ ആക്ടിവേഷൻ എനർജി കിട്ടിയ ആളുകളെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. അങ്ങനെയൊക്കെയാണ് റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നത്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് റിസൾട്ട് കൂടിയുണ്ട്. ഇറ്റ് വാസ് എക്സ്പെരിമെന്ററി ഫൗണ്ട് ദാറ്റ്, പരീക്ഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താ കണ്ടെത്തിയത് അറിയാം? 10 degrees ഫോർ ഈച്ച് 10 degrees ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. 10 degrees ടെമ്പറേച്ചർ നമ്മൾ കെമിക്കൽ റിയാക്ഷന്റെ കൂട്ടുകയാണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഡബിൾ ആയി മാറുന്ന. അപ്പൊ ഓരോ 10 degrees ഇൻക്രീസ് ചെയ്യുമ്പോഴും റിയാക്ഷൻ ബിക്കം എന്താകും? ഡബിൾ ആകും. ഇപ്പൊ 298 കെൽവിൽ നിന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക, അതിന് തന്നെ ടെമ്പറേച്ചർ 298 നിന്ന് 308 ആക്കി ഉയർത്തി നിന്ന് കൂട്ടിക്കോ. 298 നിന്ന് 308 ആക്കണമെങ്കിൽ 10 കൂടിയിലെ, അപ്പോൾ ആ റിയാക്ഷന്റെ സ്പീഡ് ഡബിൾ ആകും. ഇതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അതിന്റെ മറ്റൊരു പേര് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു അറീനിയസ് ഇക്വേഷൻ. കാരണം അറീനിയസ് എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ടെമ്പറേച്ചറും റേറ്റും തമ്മിലുള്ള റിലേഷൻ പഠിച്ച സയന്റിസ്റ്റ്. ദൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇറ്റ് വാസ് എക്സ്പെരിമെന്റ് ഫൗണ്ട് ദാറ്റ് ഫോർ ഈച്ച് 10 degrees ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഓൾമോസ്റ്റ് ഡബിൾ. ഇനി ഈ ഒരു സെന്റൻസ് നമ്മൾ 10 degrees കൂട്ടുമ്പോൾ ഏകദേശം എന്താവും? ഡബിൾ. കറക്റ്റ് ഡബിൾ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഡബിൾ എന്നല്ലേ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. നോക്കൂ, വൈ ആക്സിസിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ, ദെൻ എക്സ് ആക്സിസിൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി വരാൻ കാരണം ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ടേമാണല്ലേ. ദെൻ കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോ വെലോസിറ്റി മൂവ്മെന്റ് കൂടും, അപ്പോൾ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ടേമാണല്ലോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല്. അപ്പൊ കൈനറ്റിക് എനർജി തമ്മിൽ ഗ്രാഫ് ശ്രദ്ധിച്ച് നിങ്ങൾ ടി എന്ന ടെമ്പറേച്ചറിൽ ആ ദിസ് ഏരിയ ഷോസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ റിയാക്ടിങ് ആറ്റ് ടി. ടി ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്ത മോളിക്യൂൾ കൊടുക്കുന്നുണ്ട്. ദെൻ T+10 അടിയിലെ ഗ്രാഫ് T+10, അപ്പൊ കണ്ട കുറച്ചുകൂടി കൂടിയില്ലേ, ആ കൂടിയതാണ് ആ T+10 ഉള്ളത്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ദെൻ ഇനി ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് ഡൗട്ട് വരും എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊളീഷൻ തിയറിന്റെ കഥ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളെ ക്ലാസ്സിൽ 50-60 കുട്ടികളുണ്ട്. ഈ 60 കുട്ടികൾ തമ്മിൽ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഓടി കളിച്ച് അങ്ങനെ കൊളീഷൻ നടക്കുന്നു. ആ കൊളീഷൻ കാരണം ഇവർക്കൊരു എനർജി കിട്ടും, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയ, അതിന് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നു സങ്കല്പിച്ചോ. ഈ കൂട്ടിമുട്ടുമ്പോ എനർജി എല്ലാവർക്കും ആക്ടിവേഷൻ എനർജി കിട്ടണമെന്നില്ല. ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയട്ടോ. അഥവാ 60 കുട്ടികളിൽ 40 പേർക്ക് എന്ത് ചെയ്തു? ആക്ടിവേഷൻ എനർജി കിട്ടിയെങ്കിൽ 40 ആണ് എന്തിന് 60. ആ 40/60 വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ എന്തെടുക്കുന്നത്? വൈ ആക്സിസിൽ കൈനറ്റിക് എനർജി, എക്സിൽ എടുത്തപ്പോ കിട്ടിയ ഗ്രാഫ് ഇതാണ്. ഇതുവരെ പബ്ലിക്കിന് ചോദിച്ച് കണ്ടില്ല, പറ്റുന്നവരൊക്കെ പഠിക്കണം, ഗ്രാഫ് ഇതുപോലെ ശ്രദ്ധിക്കണമെന്നും. പിന്നെ ഉണ്ട് എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞ സെന്ററിൽ കണ്ടില്ലേ, അതെന്താണ് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഈ സെക്ഷൻ ഫുള്ള് റിലേറ്റഡ് ആണ്. ഒന്ന് ആദ്യം പറയുമ്പോൾ മറ്റൊരു പ്രശ്നം വരും.
അല്ലെങ്കിൽ കൊളീഷൻ തിയറി പറയുമ്പോൾ ഇത് പ്രശ്നമാണ്, ഇത് പറയുമ്പോൾ കൊളീഷൻ തിയറി പ്രശ്നമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ സെക്ഷൻ മുഴുവൻ കഴിഞ്ഞെങ്കിൽ ഇത് മനസ്സിൽ നല്ലവണ്ണം ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഗ്രാഫും റെപ്രസെന്റേഷനും, മറക്കണ്ട, ഇമ്പോർട്ടന്റ്. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, നമ്മൾ ഈ ഗ്രാഫിലെ ഏറ്റവും ഉയർന്ന സ്ഥലല്ലേ, അതാണല്ലോ അതിന്റെ മാക്സിമം വാല്യൂ. അപ്പോൾ നമ്മൾ ആ ടോപ്പില് പീക്കിന്റെ നേരെ താഴേക്ക് ഒരു വാല്യൂ വര വരച്ചാൽ അപ്പോഴുള്ള കൈനറ്റിക് എനർജിയും, ആ പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂള്. അപ്പൊ ഇങ്ങനെ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂള് കാണിക്കുന്ന ആ കൈനറ്റിക് എനർജിക്ക് ഒരു പേരുണ്ട്. എന്താണ്, നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ഓഫ് മാറ്റർ സൂചിപ്പിച്ചിട്ടുണ്ട് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് കേട്ടില്ലേ. സോ അതുപോലെ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി, വാട്ട് ഈസ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി ഓഫ് മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആർ കാൾഡ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഇത് മനസ്സിലാവാൻ വീണ്ടും ഞാൻ ഉദാഹരണം പറയാണ്, നമ്മുടെ ക്ലാസ്സിൽ 60 പേര് സപ്പോസ്, അതിൽ 10 അതുപോലെ തന്നെ 30, 20 ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യട്ടെ, 10 പേര് 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട് സങ്കല്പിച്ചോ, ദെൻ 30 പേര് 30 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ 20 പേരോ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂള് കാണിക്കുന്ന ഏതാ, 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, ദാറ്റ് ഈസ് ദി മാക്സിമം പ്രോബബിൾ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി ഓഫ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന കൈനറ്റിക് എനർജി എന്ന് തൽക്കാലം മനസ്സിലാക്കാം. ദി കൈനറ്റിക് എനർജി ഓഫ് മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ആർ കോൾഡ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. വേണമെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫ് നോക്ക്, അതിന് ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ ടോപ്പ് വാല്യൂ ആണ് ഫ്രാക്ഷൻ ഓഫ് വാല്യൂ, കൂടുതൽ അതിന്റെ അടിയിലേക്ക് വരക്കുമ്പോൾ കിട്ടുന്ന കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ദി മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഇനിയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. ഞാൻ ആദ്യം പറഞ്ഞു ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റഡി നടത്തിയ ആള് ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി അക്യുറേറ്റ്ലി എക്സ്പ്ലെയിൻഡ് ബൈ അറീനിയസ് ഇക്വേഷൻ. ഈ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് തരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇതിനെ രണ്ട് രൂപത്തിൽ ചോദിക്കും, വാട്ട് ഈസ് അറീനിയസ് ഇക്വേഷൻ ചോദിക്കും. ഞാൻ എഴുതിയിട്ടില്ല, എഴുതാനിരിക്കുന്നേ ഉള്ളൂ. ദെൻ മറ്റൊന്ന്, വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, എക്സ്പ്ലെയിൻ ദി ടേം എന്ന് ചോദിച്ചാലും അറീനിയസ് ഇക്വേഷനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് ദി ഇക്വേഷൻ കണക്ടിങ്. എന്താണ് അറീനിയസ് ഇക്വേഷൻ? സെന്റൻസ് ആണ്, സെന്റൻസ് അല്ല പരീക്ഷയ്ക്ക് എഴുതേണ്ടത്, ഇക്വേഷൻ എഴുതേണ്ടത്. ഇക്വേഷൻ കണക്ടിങ് റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ, ആൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് K is equal to, rate constant is equal to capital A into E raised to minus A by RT. ഇതിലെ K എന്താ? Rate constant. Capital A എന്താ? Arrhenius frequency factor എന്നോ Arrhenius constant എന്നോ pre-exponential factor എന്നോ പേരുണ്ട്. അല്ലെങ്കിൽ വെറും Arrhenius constant എന്ന് മാത്രം ഉപയോഗിച്ചാലും മതി, നോ പ്രോബ്ലം. ഇനി ഇതിലെ ഈ അടിയിൽ E കണ്ടില്ലേ, ഈനെ വിളിക്കുന്ന പേരാ എനർജി ഓഫ് ആക്ടിവേഷൻ, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി. ക്യാപിറ്റൽ ആർ എന്താ? ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. എനർജിയുമായി ബന്ധപ്പെട്ട ആറിന്റെ വാല്യൂ 8.314 അല്ലേ. ദെൻ ടി എന്താ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അപ്പോ അറീനിയസ് ഇക്വേഷൻ അതിലെല്ലാ ടേമും നിർബന്ധ. ഞാൻ കെ എന്താന്ന് മാത്രം ഇവിടെ കൊടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് കെ ഇസ് ദി റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷനും, ടെമ്പറേച്ചർ 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡബിൾ ആകുന്നു. ദെൻ പിന്നെ അതിന്റെ ഗ്രാഫും മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ അറീനിയസ് ഇക്വേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? അറീനിയസ് ഇക്വേഷൻ ആണ്. പിന്നെ ആ ഒരു ടേമില്ലേ, ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന ടേമില്ലേ, അതിന് മൊത്തത്തിൽ ഒരു പേരുണ്ട്, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ എനർജി ഉള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് എനർജി എന്തിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ഈ ടേം ആവശ്യമുണ്ട് പ്രോബ്ലത്തിന്. ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടിക്ക് മൊത്തത്തിൽ ഒരുമിച്ച് പറയുന്ന പേരാ. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് ഇതിന്റെ പ്രോബ്ലം സെക്ഷനും കണ്ടിന്യൂഷനൊക്കെ ഉണ്ട്, ഏതായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.